കഴിയുമെങ്കിലി പാനപാത്രമൻ പ്രിയതാദാത്തിത്തരണമേ താണോ ദൈവത്തിൻ സുനുഭൂമിയിൽ വീണോ താതനോടർത്തിച്ചു കഴിയുമെങ്കിലി പാനപാത്രമൻ പ്രിയതാദാമാറ്റിത്തരണമേ താണോ ദൈവത്തിൻ സുനുഭൂമിയിൽ വീണോ താതനോടർത്തിച്ചു മർത്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ ഭീതിയാൽ മൃദു മേനിയാകവേ രക്തധാരയിലാഴ്ന്നു പോ കഴിയുമെങ്കിലെ പാനപാത്രമൻ പ്രിയതാദാമാറ്റിത്തരണമേ താണോ ദൈവത്തിൻ സുനുഭൂമിയിൽ വീണു താതനോടർത്തിച്ചു അച്ചനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാന് ഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു, നിനക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു, അപ്പോൾ നീ അവർക്ക് വിമോചകനായി. നിന്നോട് അവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു, മനുഷ്യരുടെ നിന്ദാവിഷയവും ജനത്തിന്റെ പരിഹാസപാത്രവുമാകുന്നു. കർത്താവ് രക്ഷിക്കുമെന്നവർ പ്രത്യാശിച്ചു, അവനിൽ സംപ്രീതനാണെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്നെ സഹായിക്കാൻ ആരുമില്ല. നായ്ക്കളന്റെ ചുറ്റും കൂട്ടും കൂടി ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം പ്രലപിച്ചു, ആക്ഷേപപൂർവം അവർ തുറിച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്ങയ്ക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, നീ എന്നിൽ പോകരുത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിന് വാളിൽ നിന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാഗിയായി ഞാൻ എന്നെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ.
ഉയർന്ന കോമ്പിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതലേക്കും ആമേൻ. എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടുന്നു? എന്റെ ദൈവമേ അങ്ങേ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ ഉന്നതവും ഭാഗ്യപൂർണവും പരിശുദ്ധമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ. രക്തസാക്ഷികളുടെ മരണനിരത്തിൽ അവരുടെ ജീവിത ബലി സ്വീകരിച്ച മിശിഹായെ, ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിൽ നിന്നും ഈ ധൂപം കാരുണ്യപൂർവ്വം കൈക്കൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് വേണ്ടി മുറിവുകളേറ്റ് കുരിശിൽ സ്വയം ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. നിന്റെ ദാരുണമായ മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിച്ചുവല്ലോ. നിന്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിന് മരിച്ചവരായ പരിശുദ്ധാത്മാവിൽ പുതുജീവൻ പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേങ്ങളുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിടുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 22:1-19 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ചീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുൻപോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുന്നോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു.
വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനെ മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രൻ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവനതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർഷബയിൽ പാർത്തു. കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു, ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ എന്നെ തള്ളിക്കളയരുത്. കർത്താവിന്റെ ജീവന്റെ ശക്തിയാകുന്നു, ആരിൽ നിന്ന് ഞാൻ വിരണ്ടോടണം? നിന്ദകരും എതിരാളികളും ദുർവൃത്തരും എന്നെ വിഴുങ്ങുവാൻ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞുകയാണ്, ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ കേണപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമേ, എന്നിൽ കനിയണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഹൃദയം നിന്നോട് സംസാരിക്കുന്നു, എന്റെ വചനം തിരുമുഖം തേടുന്നു. കർത്താവേ, നിന്റെ മുഖം എന്നിൽ നിന്ന് മറക്കരുത്. എന്റെ സഹായകനായ കർത്താവേ, നിന്റെ ദാസനായ എന്നെ ദ്വേഷത്തോടെ ശിക്ഷിക്കരുത്. കർത്താവേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ കയ്യാളിയാക്കരുത്, എനിക്കെതിരായ കളസാക്ഷികൾ അണിനിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാകുന്നു, ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് ദൈവമേ അങ്ങേ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. രണ്ടാം വായന, ഏശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 52:13 മുതലുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തിവിടുകയും പുകഴ്ത്തിവിടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നത്തക്ക വിധം അവൻ വിരൂപനായിരുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിരാശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിന്നുള്ള മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാഹർമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവന് വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിയേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾക്ക് കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരാടിൻ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷ വിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റത്. പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നാണ് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവനൊരു അതിക്രമവും ചെയ്തില്ല.
അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവൻ ക്ഷേതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരടവും രക്ഷീനങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹാന്തിനെ അനുഗ്രഹിക്കട്ടെ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുവാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവൻ്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാ സർവേശനന്ദനൻ പൂവിൽ വന്നു കുരിശാണാനാഥനായി തീർത്തു ലോകം വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാ പരമപ്രകാശം കനിഞ്ഞിറങ്ങി കുരിശാണാനാഥനായി തീർത്തു ലോകം വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം സ്വന്തം ജനങ്ങൾക്കു ജീവനേക സർവേശനന്ദനൻ പൂവിൽ വന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കൂ എന്ന് പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമിച്ചരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലതു ഭാഗത്തിരിക്കും. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. അവർ പറഞ്ഞു, നീ നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ തന്നെ അത് കേട്ട് കഴിഞ്ഞു. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുകയും നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നല്ലോ. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനൊരു കുറ്റവും കാണുന്നില്ല. അവരാകട്ടെ നിർബന്ധപൂർവ്വം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയുള്ള യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇത് കേട്ട പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെറോദേസിന് അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങൾ ഹെറോദേസ് ജെറുസലേമിലുണ്ടായിരുന്നു. ഹെറോദേസ് രാജാവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നു കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷെ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമിച്ചിട്ട് അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിനടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല, അവർ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു, ആ നീതിമാന്റെ രക്തത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെ ക്ലേശിക്കുന്നു. പീലാത്തോസ് പുരോഹിതൻ പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനങ്ങളെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴിപിഴപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്ന് പോലും ഇവനിൽ ഞാൻ കണ്ടില്ല, ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, അവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പീലാത്തോസ് മൂന്നാം പ്രാവശ്യം അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. അവനെ ക്രൂശിക്കുക, ബഹളം വർദ്ധിക്കുന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവർ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ അവർ വിട്ടയക്കുകയും ചെയ്യും. യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് വന്ന ആ വഴി വന്ന സിമയോൻ എന്ന കിരണേക്കാരനായ പിടിച്ച് നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിനെ പുറകെ ചുമന്നു കൊണ്ടുപോകാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന് പിന്നാലെ പോയിരുന്നു. അവിടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു,
ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾക്കറിയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വേഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചത്തടിയോട് എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനോട് എന്ത് സംഭവിക്കും? കുറ്റവാളികളായ രണ്ടു പേരെ കൂടെ അവനോടുകൂടെ വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിത്തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്തത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി എടുത്തുകൊണ്ട് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ യഹൂദന രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവന് യഹൂദന രാജാവ് എന്ന ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെയുണ്ടായിരുന്നു. കുരിശി തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ സഹായിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്ന്, യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി. ഭൂമി കുലുങ്ങി. പാറകൾ പിളർന്നു. ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൻ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധാഗ്രഹത്തിൽ പ്രവേശിച്ച പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കിത് കീറണ്ട, പകരം അത് ആരുടെ മേലായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലനാ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നു കണ്ട അമ്മയോട് പറഞ്ഞു, സ്ത്രീയേ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരമെല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരി കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. വീട്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു.
യേശുവിനാലേ ലോകമൊന്ന വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്ന വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ വികാരിയച്ച മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകൂട്ടുകാരെ, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം അബ്രാഹത്തിനും സാറയ്ക്കും ഇസ്ഹാക്ക് എന്ന മകൻ ജനിക്കുകയാണ്. വാഗ്ദാനം കൊടുത്തതിന് ഏകദേശം 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, ഇസ്ഹാക്കിന് ജന്മം ലഭിച്ചതിന് ശേഷം അവർ സന്തോഷത്തോടെ അവനെ താലോലിച്ച് അവനെ സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ പിതാവായ ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ ഏക മകൻ ഇസഹാക്കിനെ എനിക്ക് ബലിയായി അർപ്പിക്കുക. നെഞ്ചിലിടുത്തി വീണെങ്കിലും അവൻ സാറ അറിയാതെ തൻ്റെ ഏക മകനെ വഹിച്ചുകൊണ്ട് അങ്ങ് മോറിയ മലയിലേക്ക് യാത്രയായി. മലയുടെ അടിവാരത്തെത്തിയപ്പോൾ ഇസഹാക്ക് തൻ്റെ പിതാവിനോട് ചോദിച്ചു, അപ്പാ, വിറകുണ്ട് തീയുണ്ട്, എന്നാൽ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെയാ? അപ്പാ, വിറകുണ്ട് തീയുണ്ട്, എന്നാൽ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെയാ? അബ്രാഹം യഹോവയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് തൻ്റെ മകനോട് ഇപ്രകാരം പറഞ്ഞു, മകനെ, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ ദൈവം തരും. മകനെ, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ ദൈവം തരും. പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിൽ നിന്ന്, ഈ ഉത്തരത്തിൽ നിന്ന് മിശിഹ തമ്പുരാനെ കുറിച്ച്, ഈ ദുഃഖവെള്ളിയെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഇസഹാക്ക് ചോദിച്ച ഈ ചോദ്യവും അബ്രാഹാം പറഞ്ഞ ഈ ഉത്തരവും വചനമായ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട്, സ്വർഗത്തിലിരുന്നു കൊണ്ട് കേൾക്കുകയാണ്. പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തോട് ചോദിച്ചു, ദേ, ഭൂമിയിൽ താഴെ അബ്രാഹവും ഇസ്ഹാക്കും ഒക്കെ ദൈവം കുഞ്ഞാടിനെ തരുമെന്നുമൊക്കെ പറയുന്നുണ്ട്. പിതാവേ, അപ്പാ, ഞാനായിക്കോട്ടെ ആ കുഞ്ഞാട്. പിതാവേ, ഞാനായിക്കോട്ടെ ആ കുഞ്ഞാട് എന്ന് വചനമായ ക്രിസ്തു പിതാവായ ദൈവത്തോട് ചോദിക്കുകയാണ്. പിതാവായ ദൈവം പറഞ്ഞു, മകനെ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ആരാലും അറിയാതെ 3 വർഷത്തോളം നീ ജീവിക്കണം. അതിനുശേഷം ഒരുപാട് വേദനകൾ, സഹനങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം. ഉറ്റവരാലും ഉടയവരാലും നീ തള്ളപ്പെടും. എല്ലാവരും നിന്നെ പുച്ഛിക്കും. സ്വന്തം അമ്മയുടെ മുൻപിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നീ നിൽക്കേണ്ടി വരും. നീ രക്തം വാർന്ന് മരിക്കേണ്ടി വരും. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ക്രിസ്തു പിതാവായ ദൈവത്തോട് പറഞ്ഞു, അപ്പാ, ഈ വേദനകളെല്ലാം സഹിക്കുമ്പോൾ അത് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമാകുമെങ്കിൽ, അപ്പാ, ഞാനായിക്കോട്ടെ ആ കുഞ്ഞാട്. അതേ പ്രിയമുള്ളവരെ, പിതാവായ ദൈവം തൻ്റെ ഏക മകനായ ക്രിസ്തുവിനെ ബലിക്കല്ലിലേക്ക് തീറെഴുതി കൊടുത്തതിൻ്റെ അനുസ്മരണമാണ് ഈ ദുഃഖവെള്ളി. ഈ ദുഃഖവെള്ളി ആഴ്ച നാം ഏതാനും ചില സംഭവങ്ങളെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നാം എല്ലാവരും ചിന്തിക്കുക, കുരിശിനെ, പരാജയത്തെ, സഹനങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ പരാജയങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തവരാണ് നാം ഓരോരുത്തരും. എപ്പോഴും വിജയിക്കണം, എപ്പോഴും മുന്നേറണം, ഞാൻ ഒന്നാമതെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ് നമുക്ക് ജീവിക്കുക. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വേണ്ട, വേദനകൾ വേണ്ട, കുരിശുകൾ വേണ്ട എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും.
ഒരുപക്ഷെ നാം എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മിശിഹാ ചരിത്രം എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഡയറക്ടർ മിശിഹായായിട്ട് അഭിനയിക്കാനായിട്ട് ഒരാളെ വേണമെന്ന് അന്വേഷിച്ചറിഞ്ഞ് തപ്പി നടന്നു. അങ്ങനെ തമിഴ്നാടനായിട്ടുള്ള MGRനെ സമീപിച്ചുകൊണ്ട് സംവിധായകൻ ചോദിച്ചു, അങ്ങേക്ക് മിശിഹായായിട്ട് മിശിഹാ ചരിത്രം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് സാധിക്കുമോ എന്ന്. MGR പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, പരാജയപ്പെടുന്ന ഒരു നടനായിട്ട് ഒരു സിനിമയിലും ഞാൻ അഭിനയിക്കില്ല, പരാജയപ്പെടുന്ന ഒരു നടനായിട്ട് ഒരു സിനിമയിലും ഞാൻ അഭിനയിക്കില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരാജയപ്പെട്ടവനാ യേശു തമ്പുരാൻ. പരാജയത്തെ സ്നേഹിക്കാൻ, കുരിശുകളെ സ്നേഹിക്കാൻ, തോൽവികളെ സ്നേഹിക്കാൻ, സഹനങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. രണ്ടാമതായിട്ട്, നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങൾ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ വേദനകൾ, ഒറ്റപ്പെടലുകൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ? ഇതൊക്കെ ഏറെ അലോസരപ്പെടുത്തുന്ന ചിന്തകളാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൊറോണ വൈറസ് മൂലം ഒരുപാട് മനുഷ്യർ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്, തമ്പുരാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരിക്കലെ ഫുൾ ടൈം ജഷീൻ വളരെ ഘോരഘോരം പ്രസംഗിച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞ് അങ്ങ് സങ്കീർത്തിയിലെത്തി തിരുവസ്ത്രങ്ങളൊക്കെ മാറി പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയപ്പോൾ പ്രസംഗം കേട്ടിരുന്ന ഒരു അമ്മച്ചി ബിഷപ്പ് ഫുൾ ടൈം ജഷീൻ്റെ അടുത്തേക്ക് വന്ന് തോളിൽ തട്ടി ബിഷപ്പിനെ കുലുക്കിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ ദൈവം എവിടെയാ, നിങ്ങളുടെ ദൈവം എവിടെയാ? എൻ്റെ ഏകമകൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് എല്ലാ അച്ഛന്മാരെയും സഹായിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇത്ര ചെറുപ്പത്തിൽ എൻ്റെ മകൻ്റെ ജീവൻ എടുത്തു? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഫുൾ ടെൻഷീൻ ഇപ്രകാരം ആ അമ്മച്ചിയോട് മറുപടി പറഞ്ഞു, കുരിശിൽ കിടന്നുകൊണ്ട് ഏലേ ലാമ സബക്താനി എന്ന് വിളിച്ചു പറഞ്ഞ് കരഞ്ഞപ്പോ പിതാവായ ദൈവം എവിടെയായിരുന്നുവോ അവിടെ തന്നെ ആയിരുന്നു. നിന്റെ മകന് വേണ്ടി നീ നിലവിളിച്ച് കരഞ്ഞപ്പോഴും പിതാവായ ദൈവം. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളൊക്കെ പിതാവായ ദൈവത്തോട് ചേർത്ത് വയ്ക്കാൻ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്തുകൊണ്ടാണ് സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളതിന് ബൈബിളിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കുക ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ജോബിനെ പരീക്ഷിക്കാനായിട്ട് അവൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ അനുവദിക്കാനായിട്ട് പിശാചിനെ അനുവദിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ജോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൻ്റെ ജീവനെടുക്കാതെ അവനെ വേദനിപ്പിക്കാനാണ് ദൈവം പിശാചിന് അനുവാദം കൊടുക്കുക. അങ്ങനെ ഒരുപാട് വേദനകൾ കൊണ്ട് കഷ്ടപ്പെട്ട് തൻ്റെ ശരീരത്തിലെ ഓട്ടുകൊണ്ട് പോലും വേദന സഹിക്കാൻ വയ്യാതെ അവൻ ഇരുന്നപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവമേ സംഭവിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം ജോബിനെ ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിപ്രകാരമാണ് ഞാൻ ചിന്തിക്കുക, ഒരുപക്ഷെ പിതാവായ ദൈവം ജോബിനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി അങ്ങ് കാൽവരി യാത്രയും കാൽവരി മലയിലെ കുരിശിലെ ബലിയർപ്പണവും ജോബിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകണം. ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ജോബ് ഒരു ചോദ്യവും ചോദിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നില്ല. അതിനർത്ഥം, പ്രിയമുള്ളവരെ, ജോബിൻ്റെ വേദനകൾ ജോബ് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചപ്പോൾ അവൻ നിശബ്ദനായി. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം തന്നെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഉത്തരമുണ്ടാകും. ആ കർത്താവിൻ്റെ തിരുമുഖത്ത് നിന്ന് പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അപ്പോൾ സാധിക്കും. ഒരു പക്ഷേ ആവശ്യങ്ങളുള്ളപ്പം മാത്രം കുരിശിനെ സമീപിക്കുന്നവരാണ് നാമൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാൻ കുറേ കാരണങ്ങളുണ്ട്, കുറേ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നാം കർത്താവിനെ സമീപിക്കും, നമുക്ക് മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ചൊക്കെ പ്രാർത്ഥിക്കും. സന്തോഷങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഒരു വാക്ക് നന്ദി പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, നന്ദി പറയാതിരിക്കുന്ന പോലെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒരിക്കലെ ഒരു വികാരിയച്ഛൻ്റെ മുറിയിൽ ഓഫീസിൽ ടേബിളും ഒരു കുരിശിരിപ്പുണ്ട്. അച്ഛൻ ഒരുപാട് ചിന്തകൾ എഴുതാൻ വേണ്ടി അച്ഛൻ ഡയറിയും പേനയും എടുത്ത് അച്ഛൻ മുറിയിലിരിക്കുകയാണ്. അച്ഛൻ പതുക്കെ കുരിശിലേക്ക് നോക്കിയപ്പോൾ കുരിശിൽ എട്ടുകാലി ഒരു കൂട് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഈ എട്ടുകാലി അവിടെ വാസമുറപ്പിച്ചിരിക്കുക. അച്ഛൻ പതുക്കെ ആ എട്ടുകാലിയെ ഒന്ന് സ്പർശിച്ചു. ആ എട്ടുകാലി ആ കുരിശ് രൂപത്തിൻ്റെ കർത്താവിൻ്റെ തലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അവൻ പതുക്കെ ആ ടേബിളിലൂടെ അവൻ പുറത്തേക്ക് പോയി.
അച്ഛൻ പിന്നെയും ചിന്തിച്ച് എഴുതാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എട്ടുകാലി പിന്നെയും ആ കുരിശിലേക്ക് വന്നു. അച്ഛൻ പിന്നെയും അതിനെ തൊട്ടു, അത് പിന്നെയും പോയി. ഇങ്ങനെ 4-5 തവണ അച്ഛൻ അതിനെ തൊടാനും അത് പോകാനും അത് തിരിച്ചു വരാനും കാരണമായി. അച്ഛൻ ഡയറി എടുത്ത് അതിലിപ്രകാരം എഴുതി: ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എപ്പോഴും കുരിശിനെ ആശ്രയിക്കുന്നവനാണ്. എപ്പോഴും തമ്പുരാനിലേക്ക് കടന്നു വരാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അതിനുശേഷം അച്ഛൻ ആ കുരിശെടുത്ത് ഒരു തുണി കൊണ്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ എട്ടുകാലി കൂടെ എടുത്തു കളഞ്ഞു. 5, 10, 15 അരമണിക്കൂറും കഴിഞ്ഞിട്ടും അച്ഛൻ ആ കുരിശിലേക്ക് തന്നെ വീണ്ടും നോക്കി. ആ എട്ടുകാലി പിന്നീട് ഒരിക്കലും അങ്ങോട്ടേക്ക് വന്നില്ല. അച്ഛൻ ആദ്യം എഴുതിയത് വെട്ടിത്തിരുത്തിക്കൊണ്ട് ഇപ്രകാരം എഴുതി: ആവശ്യങ്ങളുള്ളപ്പോൾ, വേദനകളുള്ളപ്പോൾ, ആകുലതകളുള്ളപ്പോൾ മാത്രം കുരിശിനെ സമീപിക്കുന്നവനാ ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി. പ്രിയമുള്ളവരെ, ഈ ചിന്ത നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കണം. ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രം കുരിശിനെ സമീപിക്കാതെ സന്തോഷങ്ങളുള്ളപ്പോഴും സങ്കടങ്ങളുള്ളപ്പോഴും ഏതു നിമിഷവും കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മിശിഹ തമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്ന അമ്മയെയും യോഹന്നാനെയും നോക്കി ഇപ്രകാരം പറയുന്നുണ്ട്: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ സഭയ്ക്ക് മാതാവായിട്ട് നൽകിയത് കുരിശിൽ കിടന്നുകൊണ്ട് മിശിഹ തമ്പുരാൻ നൽകിയതാ. യോഹന്നാൻ പ്രതിനിധാനം ചെയ്യുന്നത് പരിശുദ്ധ സഭയെയാണ്, തിരുസഭയെയാണ്. തിരുസഭയ്ക്ക് പരിശുദ്ധ അമ്മയെ മാതാവായിട്ട് തന്നു. ഞാൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ തുടക്കം മുതലേ അവസാനം വരെ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കർത്താവിൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ പൂർത്തീകരണത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് സാധിച്ചത്. തിരുസഭയിൽ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ഒരുപാട് വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നമ്മുടെ തിരുസഭയും ഈ ലോകം മുഴുവനും കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സഹനങ്ങളൊക്കെ കർത്താവിനോട് ചേർന്ന് അവസാനം വരെ സഹിക്കാൻ സാധിക്കുക പരിശുദ്ധ അമ്മയോട് കൂട്ടുപിടിക്കുമ്പോഴാണ്. ഈശോയ്ക്ക് അത് സാധിച്ചത് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ്. നമുക്കും പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് ദാനമായി നൽകിയ, സമ്മാനമായി നൽകിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പിതാവായ ദൈവത്തോട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, ആകുലതകൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിർനിമേഷനായി മറുതലിച്ച് കർത്താവിൽ നിന്ന് അകന്നു പോകാതെ തമ്പുരാനിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ, ആവേശത്തോടെ, തീക്ഷ്ണതയോടെ നടന്നെടുക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന്. സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയുടെ നല്ല മക്കളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ ദുഃഖ വെള്ളിയാഴ്ച അതിനായിട്ട് മിശിഹ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനായ, ഉത്തിതനായ മിശിഹ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കാൻ വന്ന മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരിക്കുകയും ചെയ്ത ജീവിക്കുന്നവനായ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും അങ്ങയുടെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമുക്ക് ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശു മിശിഹായുടെ സഹനജീവിതത്തോടെ യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുകയും ഞങ്ങളുടെ പരിജീവിതം തുടരുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചെയ്തതിനും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലസംധായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വരായ നിക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോദൈവം, അങ്ങയെ സ്വർഗരായത് സകല വിശ്രമം സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെ പൂർമല ഹൃദയരും പ്രസന്നവരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീയർന്ന് അങ്ങ് എവിടിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂയിഷ്ഠമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളും നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കർത്താവായ മിശിഹായെ, ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപമിതാ നിന്റെ കരങ്ങളിൽ. നിന്റെ കാരുണ്യത്താൽ ദാനമായി ഞാൻ സ്വീകരിക്കുന്ന ഭയഭക്തിരകമായ രഹസ്യത്തിൻ്റെ ശക്തിവിശേഷം എന്നിൽ പ്രകടമാക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരത്തിൻ്റെ കാരുണ്യത്താൽ നാമെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് സമീപിക്കാം. ഇവ നമ്മുടെ കടങ്ങളെ പൂർത്തിക്കും, നിത്യജീവനും കാരണമാകട്ടെ.
കണ്ടുവോ നീ എന്നെ തിരുസ്ഥിതിയിൽ നുകർന്നുവോ നീ എന്നെ തിരുരക്തത്തിൽ ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ തീർത്തു ഞാനീ കുർബാന നിനക്കാ കണ്ടുവോ നീ എന്നെ തിരുവോസ്തിയിൽ നുകർന്നുവോ നീ എന്നെ തിരുരക്തത്തിൽ ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ തീർത്തു ഞാൻ ഈ കുർബാന നിനക്കായി സഹിച്ചു പീഡനങ്ങൾ നിനക്കായി കൊണ്ടു ഞാനടികൾ നിനക്കായി എനിക്കു വേണ്ടതും നിന്നെ മാത്രം എൻ്റെ സ്നേഹിതനേ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോയെ അങ്ങ് ഈ ദിവ്യ കൂതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിക്കെടുത്ത വിധത്തിൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവിൻ്റെ മരണത്തിന് ശേഷം വിശുദ്ധ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. അതിനുശേഷം കർത്താവിൻ്റെ മരിച്ച കർത്താവിൻ്റെ രൂപം നമ്മൾ പള്ളിയുടെ നടുഭാഗത്ത് നമ്മൾ വയ്ക്കും. ഇപ്പോൾ നമുക്ക് സുവിശേഷ ഭാഗം നമുക്ക് കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ കുരിശിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ലെന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരമെടുത്ത് മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരമെടുത്ത് മാറ്റി. യേശുവിനെ ആദ്യം രാത്രി ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർത്ത ഏകദേശം 100 റാത്ത് സുഗന്ധദ്രവ്യവും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തൊരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഇതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന് ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ധൂപം
ഞങ്ങളിപ്പോ നെമ്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചുകൊള്ളാ ബുദ്ധിയും പോരാ സർവനന്മ കടലോണ്ടി സർവപങ്ക പാടുകണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി എൻ മകനെ നിർമ്മലനെ നന്മയെങ്ങും നിറഞ്ഞോനെ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ
But